എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ദിവസം മുമ്പ് ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് 12th മാൻ എന്നുള്ള സിനിമയെപ്പറ്റി. മോഹൻലാലും ജിത്തു ജോസഫും അണിയിച്ചൊരുക്കിയ മനോഹരമായ ഒരു സിനിമയാണ്, മനോഹരമായ ഒരു ക്രൈം ത്രില്ലറാണ് 12th മാൻ. അതായത് 12th വരുന്ന ലാലേട്ടൻ്റെ പെർഫോമൻസ് തന്നെ 12th മാനെ വ്യത്യസ്തമാക്കുകയാണ്. അതുപോലെ നമുക്ക് അന്ന് ഈ സിനിമയുടെ പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞില്ല, കാരണം സിനിമയിറങ്ങി മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. കാരണം കോടികളുടെ പ്രൊജക്റ്റാണ്, അതുപോലെ ഒരുപാട് പേർ ആഹാരം കഴിക്കുന്ന ഒരു തൊഴിൽ സംരംഭമാണ് സിനിമ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ റിവ്യൂ ചെയ്ത് അതിനെ താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. കാരണം ഞങ്ങൾ നമ്മളുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് പേർ കാണാതിരുന്നാൽ അത് ഒരു ആ സിനിമയെ ബാധിക്കും, അതുകൊണ്ട് തന്നെയാണ്. അതായത് ഈ സിനിമ നടക്കുന്നത് ഇടുക്കിയിലെ ഒരു റിസോർട്ടിലാണ്, അതുപോലെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ആഘോഷത്തിനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ യാദൃച്ഛികമായി വന്നുവിടുന്നതാണ് 12th നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടൻ്റെ വരവ് കുറച്ച് മുഷിച്ചലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു സീനറി, കാരണം കുറച്ച് കള്ളുകുടിയും, അതൊരു റിയാലിറ്റിയായി നമുക്ക് തോന്നുന്നില്ല. പറഞ്ഞ് അഭിനയിപ്പിച്ചതുപോലെ, അതായത് സംവിധായകൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അഭിനയിപ്പിച്ചതുപോലെയാണ് തോന്നുന്നത്. അതുപോലെ പല സ്ഥലത്തും ഈ കൂട്ടുകാർ തമ്മിൽ ഒരു ചെറിയ ഒരു പറഞ്ഞഭിനയിപ്പിക്കുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വരൂ നമുക്ക് സെൽഫി എടുക്കാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, രണ്ടും മൂന്നും തവണ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് പിടികിട്ടുന്നില്ല. അതുപോലെ അവസാന നിമിഷം വരെ ഇവരിൽ ആരെ വേണമെങ്കിലും കൊലപാതകിയാക്കാം എന്നുള്ള ഒരു ആകാംക്ഷ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ജിത്തു ജോസഫിൻ്റെ എല്ലാ സിനിമയും നമുക്കറിയാം വളരെയധികം നമ്മളെ മുൻമുനയിൽ നിർത്തിയ സിനിമയാണ്. ഇപ്പോൾ മെമ്മറീസ്, അതുപോലെ ദൃശ്യം, ദൃശ്യം 2 തുടങ്ങിയ സിനിമകളിലൊക്കെ ഒരു നമ്മളെ ഒരു പ്രത്യേക രീതിയിലാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു 11 പേരെയും പ്രതിയാക്കുന്ന തരത്തിലുള്ള, സോറി, 10 പേരെയും പ്രതിയാക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസിലേക്കാണ് ജിത്തു ജോസഫ് പോയിരിക്കുന്നത്. അതായത് ആരെ വേണമെങ്കിലും പ്രതിയാകാം, നമ്മൾ അവസാനം നമ്മൾ വിചാരിക്കാത്ത ഒരാളാണ് പ്രതിയാകുന്നത്. കാരണം പിന്നെയുള്ളത് ഓരോരാളുടെയും സദാചാരങ്ങൾ, അതായത് ഒരു ഗെയിമിലൂടെ ഓരോരാളുടെയും സദാചാരങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ്. കാരണം സമൂഹത്തിൽ വളരെ മാന്യന്മാരായി നടക്കുന്നവരായിരിക്കും ചിലപ്പോൾ വലിയ ക്രിമിനലുകൾ എന്ന് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഡീസൻ്റാണ്, ഞാൻ ഒന്നിനും പോകാറില്ല, വലിയ സദാചാരക്കാരനാണ് ഞാൻ എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നയാളായിരിക്കും ഏറ്റവും കൂടുതൽ കുഴപ്പക്കാരൻ. എന്നാൽ നമുക്ക് കുഴപ്പമാണെന്ന് തോന്നുന്ന പലരും ഉള്ളിൽ പാപമായിരിക്കും. കാരണം അതൊക്കെ സംവിധായകൻ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ചില സ്ഥലത്തെങ്കിലും നമ്മുടെ റിയാലിറ്റി ഷോയുടെ ഒരു ഭാഗങ്ങൾ കയറി വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ ചില പെർഫോമൻസുകൾ, അതായത് ആ റിയാലിറ്റി ഷോയുടെ ആ ഒരു ഹാങ് ഓവർ വിട്ടുപോകാത്തതുപോലെ തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ റിയാലിറ്റി ഷോ നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കും, കാരണം അതേ ഗെറ്റപ്പിൽ തന്നെയാണ് ലാലേട്ടൻ വരുന്നത്, താടിയൊക്കെ വെച്ചിട്ട്. കാരണം ലാലേട്ടൻ പോലീസാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് രാത്രി സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ലാലേട്ടൻ പോലീസാണ് എന്നുള്ള അറിവ് വരുന്നത്. ഏതായാലും ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് നമുക്ക് 2 മണിക്കൂർ 25 മിനിറ്റ് ഈ സിനിമ നമുക്ക് കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റായി വരുന്നത്. കാരണം ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് അവിടെ പ്രാധാന്യമുള്ളതാണ്. കാരണം ലാലേട്ടൻ എന്നുള്ള ഒരു വ്യക്തിയാണ് ഈ സിനിമ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ശരിക്കു പറഞ്ഞാൽ അതൊരു സംവിധായകൻ്റെ മിടുക്കായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിലുള്ള താരമൂല്യങ്ങളാണ്. അതുപോലെ ഒരുപാട് നല്ല നല്ല താരങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദനും സൈജു കുറുപ്പും രാഹുൽ മാധവിനെയും പോലെയുള്ള ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഇവർ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം അവരുടെയൊക്കെ പെർഫോമൻസ് കുറച്ചും കൂടി വരാനുണ്ടായിരുന്നു, പക്ഷേ സംവിധായകൻ എന്തോ മനഃപൂർവ്വം അവർക്ക് അത്ര മതി എന്നുള്ള പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ നമുക്കൊരു ത്രില്ലിങ്, അതായത് ആദ്യ പകുതിയിൽ കുറച്ചും കൂടി ത്രില്ലിങ് വരുന്നതിന് വേണ്ടി ടൈറ്റിലൊക്കെ ഒരുപാട് സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നല്ലതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ ലോ ബജറ്റ് സിനിമ തന്നെയാണ്, വലിയ ചിലവൊന്നുമില്ല. ഏതായാലും ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന് യാതൊരു നഷ്ടവും വരും എന്ന് തോന്നുന്നില്ല. കാരണം സ്റ്റാർ വാല്യുള്ള മോഹൻലാലും അതുപോലെ ഉണ്ണി മുകുന്ദൻ, സൈജു കുറുപ്പ് ഇവർക്കൊക്കെയുള്ള കോസ്റ്റാണ് കൂടുതൽ വരിക. ബാക്കി കാര്യങ്ങൾ, ലൊക്കേഷൻ കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും. കാരണം ഒരു റിസോർട്ടിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു ഇതോ അല്ലെങ്കിൽ വസ്ത്രാലങ്കാരത്തിനുള്ള ചിലവുകൾ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും 12th കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക, നമുക്ക് നോക്കാം ആർക്കാ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.